നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കെൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടിൻ ഫോയിൽഡ് മത്സ്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മത്സ്യമാണ് ടിൻ ഫോയിൽഡ്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ചിലപ്പോൾ ഇതുണ്ടായിരിക്കാം. അപ്പോൾ ഈ മത്സ്യങ്ങളെ നമുക്ക് എങ്ങനെ വളർത്താം, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഈ ടിൻ ഫോയിൽഡ് മത്സ്യങ്ങളെന്ന് പറയുമ്പോൾ കുറച്ച് ആക്രാന്തമുള്ള മത്സ്യമാണ്. നന്നായിട്ട് ഇത് ഫുഡ് കഴിക്കും നമ്മൾ കൊടുക്കും തോറും. അതേപോലെ തന്നെ ഇതിന് എയർ, നമ്മുടെ ഫിൽറ്ററോ എയർ ഫിൽറ്ററാണ് ഇതിന് കുറച്ചും കൂടെ നല്ലത് എയറായിട്ടിനെ കാട്ടിയും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഇല്ലെങ്കിൽ മീൻ ജീവിക്കില്ല, പെട്ടെന്ന് മരിച്ചു പോവും. അതേപോലെ തന്നെ നമ്മളിത് പിടിക്കാൻ നേരം ഇത് ഭയങ്കര ചാട്ടമാണ്. അപ്പോൾ നിങ്ങൾ ബക്കെല്ലാം കേട്ട് വളർത്തുന്ന ആൾക്കാരൊക്കെ വല്ലതും ആണെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ, കാരണം ഇത് പിടിക്കാൻ നേരം ഭയങ്കര പാടാണ്. പിന്നെ ഈ മീനിന് ഒരു ഇതും കൂടെ ഉണ്ട്, നമ്മൾ ഈ നെറ്റ് വെച്ച് പിടിച്ചാൽ ഇത് വെളിയിൽ ചാടും. അതേസമയം നമ്മൾ ഈ കൈ കൊണ്ട് ഇതിനെ എന്ന് പറഞ്ഞാൽ അതിനെ പിടിക്കുകയൊന്നും ചെയ്യില്ല, കൈ കൊണ്ട് ഇതിനെ പതുക്കെ പിടിക്കുകയാണെങ്കിൽ ഇത് ചാടത്തില്ല നമുക്ക്. അപ്പം ഇതിനെ മാറ്റാൻ, വെള്ളമൊക്കെ മാറ്റാൻ നേരം നമ്മൾ എളുപ്പത്തിൽ മാറ്റാൻ പറ്റും ഇതിനെ. പിന്നെ ഈ മീനിന് ആദ്യം അഴുക്ക വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അവശയായി പോവും. അപ്പം നമ്മൾ അതുകൊണ്ട് നമ്മൾ അഴുക്കല്ലാത്ത വെള്ളത്തിൽ ഇതിനെ ഇടണം. പിന്നെ ഇതിന് ചെടികളൊക്കെ ഇഷ്ടമാണ്, അത് ചെടിയുടെ ഇടയിൽ കൂടെ ഒക്കെ നന്നായിട്ട് നീന്തി കളിക്കും. പിന്നെ ലൈറ്റൊക്കെ ഇതിന് നല്ല ഇഷ്ടമാണ്, അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ വെച്ച് കൊടുക്കാം. പക്ഷേ ഒരുപാട് നേരമൊന്നും വെച്ച് കൊടുക്കല്ലേ. പിന്നെ ഈ മീനിന് ഫിൽറ്ററിൻ്റെ ഈ സ്പീഡിൽ മീനിന് കളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ മീനിൻ്റെ ഇനി നമുക്ക് ഈ മീനിൻ്റെ ടാൻമേറ്റ്സിലേക്ക് കടക്കാം. നമ്മൾ ഈ മീനിൻ്റെ ടാൻമേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാരോൺ ഷെയർക്ക് സക്കർ അതിൻ്റെയൊക്കെ കൂടെ ഇടാവും. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനെ തന്നെ ഒരുമിച്ചൊക്കെ ഇടാം. പക്ഷേ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡ് വിഷൻ കാർപ്പൊക്കെ ഇട്ട് ഇത് ഫസ്റ്റ് കൊണ്ട് ഇടുന്ന സമയത്ത് ഇത് കുഴപ്പം കാണില്ല. ചിലപ്പം ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് കൊത്താൻ തുടങ്ങും. അങ്ങനെ എൻ്റെ ഗോൾഡ് വിഷൻ ഇത് ആദ്യമായിട്ട് വളർത്തിയ സമയമൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗോൾഡ് വിഷൻ്റെ ഇവിടെയൊക്കെ ഇടുകയാണെങ്കിൽ ഈ മീൻ ഗോൾഡ് വിഷൻ്റെ കണ്ണൊക്കെ കൊത്തിയെടുക്കും. അതേപോലെ തന്നെ എൻ്റെ ദേഹത്തുള്ളവന്മാർ പരൽ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റേ വെള്ള കളറിരിക്കുന്ന അതൊക്കെ ഇത് കൊത്തി കളയും. അപ്പോൾ പക്ഷേ ഈ മീന് ഒരിതുണ്ട്, ഈ മീനിൻ്റെ ഭംഗി കൂട്ടണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പരലുകളാണ്. അതേപോലെ തന്നെ ഈ മീനിന് അങ്ങനെ അസുഖമൊന്നും അധികം വരാറില്ല, എന്നാലും നമ്മൾ ഈ വെള്ളമൊക്കെ ചീത്തയാണെങ്കിൽ ചിലപ്പോൾ അസുഖമൊക്കെ വന്നേക്കാം. പിന്നെ ഈ ടാങ്കിൽ നമുക്ക് കല്ലുകളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കല്ലൊക്കെ നല്ല ഇഷ്ടമാണ്, ഇതിങ്ങനെ കല്ല് കൊത്തിയൊക്കെ കളിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ മീനിനെ അങ്ങനത്തെ കുറേ ഈ കൊത്തുന്നു എന്നുള്ള കുഴപ്പമുള്ളതല്ലാതെ ഇതിനെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. എന്നാൽ എപ്പോഴും സ്മാർട്ടായിരിക്കും ഇത്, വയ്യായികൊന്നും ഇനി ഇല്ലെങ്കിൽ എപ്പോഴും സ്മാർട്ടായിരിക്കും. എപ്പോഴും നല്ല ടാഗിൻ്റെ ചുറ്റിനും ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യമാണിത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിന് തീറ്റി ഇതിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമുക്ക് പെല്ലറ്റ്സൊക്കെ ഇട്ട് കൊടുക്കാം. പെല്ലറ്റ്സ് പിന്നെ ഇത് കുഞ്ഞു മീനുകളാണ്, നമ്മളെ ഗപ്പി ഒന്ന് ഈ ടിൻ ഫോയിലോടെ ഇട്ട് കൊടുക്കല്ലേ. ഇതാണ്ടോ ഞാൻ ഈ സീനകത്ത് കാണിക്കുന്ന ഈ സൈസിൻ്റെ ഗപ്പി ഒരിക്കലും ഇടല്ലേ. നിങ്ങൾ മോളേ ഇട്ടാലും കുഴപ്പമില്ല, മോളേ എന്ന് പറഞ്ഞാൽ അതിനെ ചിലപ്പം കൊത്തിക്കാം, അതിൻ്റെ ബിഹേവർ അങ്ങനെ. അപ്പോൾ ചിലപ്പോൾ ഇത് കൊത്തിക്കാം പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾ ഗപ്പി എന്ന് പറഞ്ഞാൽ ആ മത്സ്യത്തെ ഒരിക്കലും ഇതിൻ്റെ കൂടെ ഇടല്ലേ, ഇട്ടാൽ ഇത് കൊത്തു എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നീട് ഇതിൽ ഈ മീനിനാണെങ്കിൽ നമുക്ക് ലൈവ് പ്ലാന്റ്സൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അത് നല്ല ഇഷ്ടമാണ്, നല്ല ലൈവ് പ്ലാന്റ്സ് വെച്ചാൽ പൊതുവെ മീനുകൾക്ക് നല്ല തണുപ്പൊക്കെ കിട്ടും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഏഞ്ചൽ ഫിഷിനെയൊക്കെ ഇതിൻ്റെ കൂടെ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഏഞ്ചൽ ഫിഷ് അങ്ങനത്തെ മത്സ്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് നിങ്ങൾ ഈ സിമ്പൺ ടാങ്കിലാണ് ഇടുന്നതെങ്കിൽ ഇത് കുറച്ച് നന്നായിട്ട് വലുതാവും. പിന്നെ ഒരു കാര്യം നിങ്ങളിത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ മീനിനകത്ത് പായൽ, ഈ മീനിട്ടേക്കുന്ന ടാങ്കിൽ പായലിടാൻ പാടില്ല. കാരണം പായലിന് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത്തിരിയൊക്കെ ഒരു കുറച്ച് പായലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ നിങ്ങൾ കൂടുതൽ പായലൊന്നും വാരി വേറെ കൊടുക്കല്ലേ. ഈ മീൻ ചതു ഒരിക്കലും ഇതേപോലെ എനിക്കിവിടെ വന്നതാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പായലെടുത്ത് മാറ്റി, ഇതിന് ആവശ്യകത വന്നപ്പോൾ തന്നെ ഞാൻ പായലെടുത്ത് മാറ്റി. അതുകൊണ്ടാണ് ഈ മീനിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഇതിനെക്കുറിച്ച് എനിക്ക് ഈ ഇടയിൽ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ അയക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന് നല്ലൊരു വീഡിയോ ഇനിയും വരുമ്പോൾ ഉദ്ദേശമുണ്ട്. ഐ ആം സൈനിങ് ഔട്ട്.